ഇപ്പോഴും നീണ്ട നിരക്ക് കുറവൊന്നുമില്ല, കാരണം കൂടുതൽ വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ആദ്യ മണിക്കൂറുകളിൽ 1% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നീട് അത് 7 കുതിച്ചുചാട്ടം ഏകദേശം 30 കൊണ്ടുണ്ടായി. അതായത് അത്രയധികം വോട്ടർമാർ എത്തുന്നുണ്ട്, അത്രയധികം പോളിംഗ് നടക്കുന്നുണ്ട്, കുറെ ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വലിയൊരു ക്യൂ തന്നെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ചേട്ടാ, എവിടുന്ന വരുന്നത്? എങ്ങനെയാണ് തവണ വോട്ടിംഗ് ഒക്കെ? എല്ലാം നല്ല രീതിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു മാറ്റമാണ്, നല്ലൊരു മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ. എവിടെയാ വീട്? ഏക്കരപ്പാലം. ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി നേരത്തെ വന്നതാണോ? അതെ അതെ. അങ്ങനെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെ കണക്കിലെടുത്താണ് വോട്ട് ചെയ്യുക? എല്ലാം കൂടി കണക്കിലെടുത്ത് വോട്ട് ചെയ്യും. ഭയങ്കര വാശിയുള്ള ഒരു പ്രചാരണം അല്ലേ ഇവിടെ? അതെ അതെ. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. എന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് ഷാഫി പറമ്പിലിന്റെ വീട്. ന്യൂസ്. അപ്പോ എത്രയാണ് സ്ഥാനാർത്ഥി വീട്ടിലെത്തി? സ്ഥാനാർത്ഥി എത്തിയിട്ടില്ല, ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല, അങ്ങനെ സ്ഥാനാർത്ഥി വന്നിട്ടില്ല. സ്ഥിരം ഷാഫി പറമ്പിലിനൊക്കെ കാണാറുണ്ട് അല്ലേ? ഓ, ഇവിടെ വരുമ്പോ കാണാം. ചേട്ടാ, എന്തൊക്കെ കണക്കിലെടുത്താണ് തവണ വോട്ടിംഗ്? സ്പെഷ്യൽ ഒന്നുമില്ല, ജസ്റ്റ് വോട്ട് ചെയ്യാൻ വർക്കുണ്ട്. അല്ല, എന്നാലും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയണ്ട, എങ്കിൽ കൂടി എന്തൊക്കെ മനസ്സിൽ വച്ചിട്ടായിരിക്കും? ഒരു ആരാണെങ്കിൽ നല്ല ചെയ്യണം, അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ നിരവധി ആളുകൾ എത്തിയുണ്ട്. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നേരത്തെ വോട്ട് ചെയ്ത് പണിക്ക് പോകാനോ? അല്ല, ഞാൻ സർവീസ് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യണം. ഞങ്ങളുടെ എഫിന്റെ സ്ഥാനാർത്ഥി പ്രവർത്തകനാണ്. ഗോകുലാണ് അവിടെ വോട്ടർമാരുമായി സംസാരിക്കുന്നത്. ഗോകുൽ പറയുന്നത് പോലെ തന്നെ ഗോകുലിന്റെ പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ നോക്കൂ. ദിവിഷം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും നല്ല പോളിംഗിലേക്ക് കാര്യങ്ങൾ വരട്ടെ, എല്ലാവരും വോട്ട് ചെയ്യുക. ഏതായാലും ജനാധിപത്യത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അധികാരമാണ്. ഇപ്പോൾ പാലക്കാട് വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു പൊതുധാരണ പാർട്ടികൾക്കുണ്ടോ? കാരണം വിവാദങ്ങൾ ഉണ്ടായാലേ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തൂ എന്നൊരു തോന്നലും. ഇപ്പോൾ വയനാട്ടിലും ചേലക്കരയിലും ഒക്കെ നമ്മൾ കണ്ടാണല്ലോ ഈ 3 മണ്ഡലങ്ങളെ നോക്കിയ വയനാട്ട് പ്രിയങ്ക വന്നു എന്ന ആദ്യത്തെ ഒരു ആവേശം ഒഴിച്ചാൽ പിന്നെ അവിടെ വളരെ ശാന്തമായിരുന്നു. അതായത് ചേലക്കരയിലും അങ്ങനെയായിരുന്നു. മുൻകൂട്ടി അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവർക്കൊരു ധാരണയുണ്ട്. അതെ, വോട്ട് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലേ സാധ്യതകൾ മാറി വരെയുള്ളൂ, ആളുകൾ കൂട്ടമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തൂ എന്നൊരു ധാരണ പാർട്ടികൾക്കും കിട്ടി. എന്തായാലും ഈ നടന്ന വിവാദങ്ങളൊക്കെ ആളുകളെ സ്വാധീനിക്കാതിരിക്കാൻ യാതൊരു തരവുമില്ല. അതിൽ ആളുകൾ കൃത്യമായി തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഷാഫി പറഞ്ഞതുപോലെ ബൂമറാങ്ങുകളാണോ അതോ ശരിക്കുള്ള ആയുധങ്ങളായിരുന്നോ എന്നൊക്കെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം രാവിലെ തന്നെ വളരെ അധികം ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക്, സ്ത്രീകളായാലും പുരുഷന്മാരുമായാലും പ്രായമായവർ. നേരത്തെ 5 എത്തിയവരിൽ വളരെ പ്രായമായ ആളുകൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ സജീവമായി തന്നെ ഈ ഒരു ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കാളികളാകുന്നുവെന്ന് പ്രധാനമാണ്. ഇനി 3 കാത്തിരുന്നാൽ മതി. 23 ശനിയാഴ്ച നമുക്ക് ആരാണ് ഈ 3 ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ ആരാണ് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അറിയാം. എന്തായാലും കൃത്യമായി ഇതുവരെ ആകെ 88 നമ്പർ ബൂത്തിലുണ്ടായ അല്ലേ ഒരു അരമണിക്കൂറോളം ഉണ്ടായ ഒരു സാങ്കേതിക പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ഇടങ്ങളിലും സുഗമമായി തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നു എന്ന നല്ല കാര്യമാണ്. ഇപ്പോൾ പോളിംഗ് വളരെ ബൂത്തുകളിലാണ് തടസ്സമുണ്ടായത്. അതിൽ 88 നമ്പർ ബൂത്ത് എന്നത് LDF സ്ഥാനാർത്ഥിയുടെ ബൂത്തായിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അദ്ദേഹം മടങ്ങിപ്പോകുന്നുണ്ട്. MS ലിഷോയ് കൂടിയുണ്ട്. ലിഷോയ് ഉള്ളത് എവിടെയാണ്? അവിടെയും ഈ ദൃശ്യങ്ങൾ കാണുന്ന തിരക്കുണ്ടോ? ശരി, വളരെ വളരെ സജീവമായി തന്നെ പാലക്കാട്ടെ പോളിംഗ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8:30 ആകുന്നു. 7 തുടങ്ങിയ പോളിംഗ് ആണ്. 7.2% എന്ന നിലയിലാണ് ഇപ്പോൾ പാലക്കാട്ടെ പോളിംഗ് ശതമാനമുള്ളത്. പാലക്കാട് 7.5, പിരാരി 7.1, മാത്തൂർ 6.6, കണ്ണാടി 7, പാലക്കാട് കണ്ണാടി 7.2. ഇങ്ങനെയാണ് ശതമാന കണക്ക്. എന്തായാലും ഈ പിരായിരിയിലൊക്കെയാണ് വളരെ സജീവമായ പിരായിരി എപ്പോഴും ഒരു വലിയ വിഷയമായിരുന്നു. ആ പേരുകൊണ്ട് തന്നെ പ്രചാരണ വേളയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പിന്നെ കോൺഗ്രസിന്റെ വളരെ ശക്തിയുള്ള കേന്ദ്രമാണ്, കോട്ടയാണ്. ഇരട്ടി വോട്ട് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടത്തേക്ക് വോട്ടർമാർ എങ്ങനെ മാറും? കണ്ണാടിയും വളരെ സജീവമായി തന്നെ നമ്മൾ ഇതിലൊക്കെ കേട്ടതാണ്. അപ്പോൾ വോട്ടർമാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പാണ്. അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ 1.25 പിന്നിടുമ്പോൾ തന്നെ 7%ലേറെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്പോൾ 8-9 എത്താറായിട്ടുണ്ടാകണം. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കൂടുകയാണോ കുറയുകയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ കഴിഞ്ഞ ചേലക്കരയും വയനാടിനെയും കവിച്ചു വയ്ക്കുന്ന ഒരു പോളിംഗ് പാലക്കാട് നിലവിൽ മുന്നണികളുമൊക്കെ പ്രതീക്ഷിക്കുന്നു. MS ലിഷോയുണ്ട്. ലിഷോയ് നേരത്തെ ലിഷോയ് കേൾക്കാൻ കഴിഞ്ഞില്ല, ഇപ്പോൾ കേൾക്കാമോ? എവിടെയാണ് ലിഷോയ് നിൽക്കുന്നത്? വലിയ തിരക്കാണ് ഓരോ ബൂത്തുകളിലും നമ്മളിപ്പോൾ ഈ രാവിലത്തെ ദൃശ്യങ്ങളിൽ കാണുന്നത്. ലിഷോയ് നിൽക്കുന്നിടത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പൊ
ബി സ്കൂൾ കിനാശ്ശേരിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ രാവിലെ നല്ല തിരക്കായിരുന്നു, ഇപ്പോൾ അല്പം തിരക്ക് കുറവുണ്ട്. 3 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. മറ്റ് 2 ബൂത്തുകളിൽ അത്യാവശ്യം താരതമ്യേന തിരക്കുണ്ട്, 1 ബൂത്തിൽ തിരക്ക് കുറവാണ്. ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ബൂത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് കണ്ണാടി പഞ്ചായത്തിലുള്ള ബൂത്താണ്. കണ്ണാടി പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ ഇത് ഈ മലമ്പുഴ മണ്ഡലത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു ബൂത്ത് പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ പലവിധ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ, അതായത് മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും ഒരുപാട് വോട്ടുകൾ ഈ മണ്ഡലത്തിലേക്ക് മാറ്റി ചേർത്തിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നേരത്തെ ഒരു ആക്ഷേപം ഉയർന്നു വന്ന ഒരു ബൂത്ത് കൂടിയാണ് ഇത്. ഇവിടേക്ക് ഈ ഇത്തരത്തിൽ 2 മണ്ഡലത്തിലും വോട്ടുള്ള വോട്ടർമാർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ, അത് അവരുടെ വീട് ഉള്ള സ്ഥലം ഏതാണ് അവിടേക്ക് മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയൂ എന്നുള്ളത് നേരത്തെ ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പക്കൽ നിന്ന് ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ, വോട്ട് മാറ്റിയ ശേഷം വോട്ട് ചെയ്യാൻ വരുന്നവരുടെ പക്കൽ നിന്നും സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ളവ വാങ്ങാനായും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് അത്രയും കൃത്യതയോടെ മാത്രമേ ഇവിടെ പോളിംഗ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പ്രശ്നബാധിത ബൂത്ത് ആയതിനാൽ തന്നെ വലിയ പോലീസിൻ്റെ സന്നാഹങ്ങളും ഇവിടെയുണ്ട്. CIമാർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ വിശകലനം ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ട്. ഈ പഞ്ചായത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ 15 വാർഡുകൾ ഉള്ളതിൽ LDFഉം UDFഉം ഇവിടെ ഏകദേശം ബലാബലം നിൽക്കുന്ന ഒരു മണ്ഡലം കൂടി ഈ പഞ്ചായത്ത് കൂടിയാണ്. അതായത് 8 വാർഡുകളിൽ LDFഉം 7 വാർഡുകളിൽ UDFഉമാണ് ഈ ഒരു പഞ്ചായത്തിൽ നിലവിൽ ഭരണം കൈവശം വച്ചിരിക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഈ പാലക്കാട് ഈ മണ്ഡലത്തിലെ വലിയ ഒരു പോരാട്ടം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വോട്ടുകളെല്ലാം തന്നെ ഏറെ നിർണായകമാണ്. കാരണം എല്ലാവരും എല്ലാ പാർട്ടിക്കാരുടെയും വോട്ടുകൾ കൃത്യമായി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അതത് പാർട്ടി നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും എന്തായാലും നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ താരതമ്യേന ഈ ഒരു ബൂത്തിലെല്ലാം തന്നെ വലിയ തിരക്ക് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. MS ഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. താരതമ്യേന എല്ലായിടത്തും വലിയ തിരക്കുണ്ട്. ലക്ഷ്യം നിൽക്കുന്നിടത്തൊരു അല്പം തിരക്ക് കുറവുണ്ട് എന്നതേ ഉള്ളൂ. 184 ബൂത്തുകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ 2 മണിക്കൂർ പിന്നിടുകയാണ്. ആദ്യ 2 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ്, 7.2% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് വരുന്ന കണക്കുകൾ. 10% ഒരു പക്ഷേ എത്തിയിട്ടുണ്ടാവാം. ആ കണക്കുകളൊക്കെ ക്രോഡീകരിച്ച് വരുന്നതേയുള്ളൂ. 10% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ പോളിംഗ് 3-5% വരെയൊക്കെ കുറയാറുണ്ട്. അതൊരു പക്ഷേ പാലക്കാട്ടിൽ സംഭവിച്ചേക്കാം. എങ്കിലും അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആവേശമൊക്കെ കാണുമ്പോൾ നല്ല പോളിംഗ് ആയിരിക്കും, മികച്ച പോളിംഗ് ആയിരിക്കും എന്ന ഒരു പ്രതീതിയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാലും കഴിഞ്ഞ തവണ 75.37% പാലക്കാട് രേഖപ്പെടുത്തിയ പോളിംഗ്, അന്ന് ഷാഫി പറമ്പിലിന് കിട്ടിയത് 54,079 വോട്ടും ഇ ശ്രീധരൻ 50,220 വോട്ടും CPM സ്ഥാനാർത്ഥിയായ CP പ്രമോദിന് 36,433 വോട്ടുമാണ് കിട്ടിയത്. അതായത് 38% വോട്ട് നേടിയാണ് ഷാഫി പറമ്പിൽ അന്ന് വിജയിച്ചത്. 75.3%, ഒരുപക്ഷേ ഈ 3-5% വരെ കുറവ് എന്നാണെങ്കിൽ 70% എന്തായാലും പാലക്കാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ 75-ലേറെ പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം രാവിലത്തെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിലൊക്കെ കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ ബൂത്തുകൾ കാലിയാവുകയായിരുന്നു. 5 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ബൂത്തുകളൊക്കെ കാലിയായി. ചേലക്കരയിലാണ് പിന്നെ കുറച്ച് നേരം കൂടി യഥാർത്ഥ സമയം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കൂടി ചില ബൂത്തുകളിൽ പോളിംഗ് മുന്നോട്ട് പോയത്. പാലക്കാട് പക്ഷേ രാവിലെ തന്നെ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഒരു 3-4 മണിയോടുകൂടി വലിയ തോതിലുള്ള ഒരു പോളിംഗ് പൂർണ്ണമാകുമോ എന്നും അറിയാൻ കഴിയില്ല. എന്തായാലും 75 എന്നതിന് മുകളിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം.